വെൽക്കം ടു മൈ ചാനൽ പെറ്റ് പ്ലാൻ നാവിഗേഷൻ. ഇന്ന് കുറച്ച് റോസിന്റെ ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, റോസ് കണ്ടാൽ വാങ്ങിക്കാത്തവരായിട്ട് ആരുമില്ല. ഫ്ലവർ ഷോയിൽ പോയി കഴിഞ്ഞാലും ചെറിയൊരു ചെടിയായിരിക്കും, പക്ഷെ അതിൽ വലിയ പൂക്കൾ ഉണ്ടാവും. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ആ പൂവ് അങ്ങോട്ട് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ടേക്ക് കെയർ ചെയ്യേണ്ടത് ആർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ ഞാൻ ഫ്ലവർ ഷോസിനും നഴ്സറീസിനൊക്കെ വാങ്ങിച്ച ചെടികളാണ്. ഇത് ഞാൻ തന്നെ പരിചരിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് ഏതൊക്കെയാണോ മെത്തേഡ്സ് ആണോ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്തപ്പം റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ നമുക്ക് കിടക്കാം. ഫസ്റ്റ്, നമ്മള് ഏതൊരു ചെടിക്കും, ഇപ്പൊ പൂവിടുന്ന ഏതൊരു ചെടിക്കും വേണ്ട കാര്യം, അഞ്ച് കാര്യങ്ങൾ വേണം. ഇപ്പൊ റോസിന്റെ കേസിലാണ് ആദ്യത്തെ കാര്യം സൺലൈറ്റ് ആണ്. സൺലൈറ്റ് നന്നായി കിട്ടുന്ന സ്ഥലത്തായിരിക്കണം റോസ്. അതായത് ഒരു 1-2 മണിക്കൂറെങ്കിലും നല്ല സൂര്യന്റെ വെളിച്ചം ഉണ്ടെങ്കിൽ റോസാപ്പൂ പെട്ടെന്ന് പൂവിടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല പോട്ടിംഗ് മിക്സ് ആണ്. പോട്ടിംഗ് മിക്സിൽ 50% എന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എഡീനിയം ചെയ്തപ്പോൾ പോട്ടിംഗ് മിക്സിന്റെ കണക്ക്. അതേപോലെ തന്നെയാണ് എല്ലാ ചെടികൾക്കും നമ്മൾ എടുക്കുക. 50% നല്ല ചുവന്ന മണ്ണ്, ഫംഗസ് ഒന്നും ഇല്ലാത്ത മണ്ണ്. 25% കമ്പോസ്റ്റ്, ബാക്കി 25% ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൂഴി എടുക്കാം. ഇപ്പൊ കൂഴി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തത് കൊക്കോപീറ്റ് ആണ്, ചകിരിച്ചോറാണ്. കൊക്കോപീറ്റ് നമുക്ക് ഓൺലൈനും വാങ്ങിക്കാൻ പറ്റും. ഓൺലൈനിൽ ഒരു 300 രൂപയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ നഴ്സറീസിലും കൊക്കോപീറ്റ് കിട്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം പോട്ടിംഗ് മിക്സ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് കൊടുക്കേണ്ട ന്യൂട്രിയൻസ്. നമ്മൾ ഓൾറെഡി പോട്ടിംഗ് മിക്സിൽ കുറച്ച് കമ്പോസ്റ്റോ ചാണകമോ എന്താ വെച്ചാൽ നമ്മൾ ചേർക്കേണ്ടത്, പക്ഷേ എല്ലാ 15 ഡേയ്സ് ന്യൂട്രിയൻസ് കൊടുക്കണം. അതും ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. മറ്റൊരു കാര്യം വെള്ളം. റോസാ ചെടിയെ സംബന്ധിച്ച് എപ്പോഴും ഭയങ്കര നനവ് വേണ്ട, ലൈക്ക് ഒരു ഒരു മീഡിയം ലെവലിൽ. ഓവർ ഡ്രൈ ആവാനും നിങ്ങൾ വിടരുത്, ഓവർ നനയാനും വിടരുത്. ഇപ്പം ഞാൻ എൻ്റെ റോസാ ചെടിക്ക് എല്ലാ ദിവസവും രാവിലെ വെള്ളം ഒഴിക്കും. ഇപ്പം മഴ പെയ്തു എന്ന് വിചാരിക്കുക, അപ്പം ഞാൻ വെള്ളം ഒഴിക്കില്ല. ഇനിയിപ്പം അതാണ് ഞാൻ ചെയ്യുന്നൊരു രീതി. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആ മണ്ണ് എപ്പോഴും, മണ്ണിലെപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടന്റ് വേണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പെസ്റ്റ് അറ്റാക്ക് ആണ്. റോസാ ചെടിയുടെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് നമുക്കറിയാം പെസ്റ്റിന്റെ അറ്റാക്ക് ആണ്. ഇപ്പം നോക്കൂ, ഇപ്പം ഇവിടുത്തെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒക്കെ ചുരുണ്ട് കിടക്കുന്നത് കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പെസ്റ്റ് വന്നിട്ട് ഇതിലെ നീര് കുടിച്ചതാണ്, ഈ തളിര് ഇല തളിരായിട്ട് ഉണ്ടായ സമയത്ത്. പക്ഷെ ഞാനിത് മരുന്നടിച്ചതിന് ശേഷമാണ് ഇതിലൊരു ബഡ് വരാൻ തുടങ്ങിയത്, ഒരു പൂവിടാൻ തുടങ്ങിയത്. അപ്പം അത് ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്ത് തരം മരുന്നാണ്, പെസ്റ്റിസൈഡാണ് ഞാൻ യൂസ് ചെയ്തതെന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ പെസ്റ്റിസൈഡാണ്, കെമിക്കലല്ല. നാച്ചുറലാണ് എപ്പോഴും നല്ലത്. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ മെയിനായിട്ടും എൻ്റെ റോസാ ചെടിക്ക് യൂസ് ചെയ്യുന്ന ഒരു മിശ്രിതമാണിത്. ഇത് മറ്റൊന്നുമല്ല, നമ്മളെ പഴത്തൊലി, സാധാ നേന്ത്രപ്പഴത്തിന്റെ തൊലി. അത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ചെറിയ ഫ്ലേക്സായി കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കാം. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ചായപ്പൊടിയുടെ, അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ചായപ്പൊടിയുടെ വേസ്റ്റ് ആണെങ്കിലും ഇടാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടി ബാക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതും ഇടാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പൊ ഇത് നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് വരും, ഒരു മിശ്രിതമായിട്ട് നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് വരും. ഇനി ഈ മിശ്രിതം ഒരു രാത്രിയിലേക്ക് നിങ്ങൾ അടച്ചു വെക്കുക. അടുത്ത ദിവസം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചട്ടിയുടെ കണ്ടന്റ് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഒരു 3 ലിറ്റർ ബക്കറ്റിലേക്ക് നിങ്ങൾ കലർത്ത് ഈ ഒരു കോൺസെൻട്രേറ്റ്, എന്നിട്ട് വേണം അത് ചെടിക്ക് യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളെ ചെടിയുടെ ഇല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കാരണം ഇത് ഹൈ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ലിറ്റർ ബക്കറ്റിലോട്ട് ഇത് അരിച്ചതിന് ശേഷം കലക്കുക, എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വളങ്ങളിലും ഏറ്റവും അധികം റിസൾട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ് ഇത്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ ചെയ്യാം. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൈലബിലിറ്റി അത്രയും ഈസി ആണ്. നിങ്ങൾക്ക് ഇത് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്താലും മതി. ഇപ്പം ഓരോ ദിവസം ഈ പഴത്തൊലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂട്ടി മാറ്റി സൈഡിൽ വെക്കാം, എന്നിട്ട് ഇത് ചെയ്താൽ മതി. രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്ന വളം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. ഓർക്കിഡ് ബ്ലൂം എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് NPK ആണ്, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം. അപ്പം ഇതിപ്പോ പല പേരിലും ആയിരിക്കും നഴ്സറീസിൽ വാങ്ങിക്കാൻ കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ 19 19 19 ആണ്, അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം.
ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ടിന്നിൽ തന്നെ എഴുതിയിട്ടുണ്ടോ? ഇത് നിങ്ങൾക്ക് വല്ല നഴ്സറീസിനൊക്കെ നിങ്ങൾക്ക് ലൂസ് പാക്കിലായി വാങ്ങിക്കാനും കിട്ടും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടെയ്നേഴ്സിൽ നിന്ന് കിട്ടും. ഇതിപ്പോ പൊടിയാണ്, ചിലത് പെബിൾസ് ആയിരിക്കും, ഗ്രാനുൾസ് ആയിരിക്കും. ഇതിന്റെ അളവ് എന്ന് പറയുന്നത് 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ കലക്കുക. 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ കലക്കുക, എന്നിട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 15 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ചെയ്യാറ്. അപ്പം 15 ദിവസം എന്ന് പറയുമ്പോൾ മാസത്തിന് 2 തവണ നിങ്ങൾക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങളുടെ എല്ലാ ചെടികളും പൂവിടും. വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇവിടെ ഓരോ റോസാ ചെടി നിങ്ങൾ കാണുന്നുണ്ട്, ഇത് ഓരോ പൂവിട്ട് കഴിഞ്ഞാലും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ റോസാ ചെടി, ഈ റോസാ ചെടിയുടെ തൊട്ട് താഴെ 3 ലീഫുകൾ കാണാം, 3 ലീഫുള്ള ഒരു സ്റ്റെമ്മ് കാണാം. തൊട്ട് താഴെ 5 ലീഫുണ്ട്. ഈ 5-ാമത്തെ ലീഫ് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 5 ലീഫ്സിന്റെ ഈ ഇന്റർനോഡിന്റെ ഭാഗം കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അടുത്ത ഷൂട്ട് ഇവിടെ നിന്ന് നോക്കും. ഇതുപോലെ എത്രത്തോളം ബ്രാഞ്ചസ് നിങ്ങളുടെ റോസാ ചെടിയിലുണ്ടോ അത്രത്തോളം ബഡ്സും നിങ്ങൾക്ക് കിട്ടും. ഇനി മറ്റൊരു കാര്യം എനിക്കൊരു ടിപ്പ് തരാനുള്ളത്, ഇതിപ്പോ ഒരു ചെറിയ റോസാ ചെടിയാണ്, ഒരു ബഡ് റോസ് ആണ് നിങ്ങൾക്ക് കാണാം. 30 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെറിയ ഇതുപോലത്തെ ചെടി വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെടി വളർത്തുമ്പോൾ തന്നെ പൂവിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഒരു ചെടി മാക്സിമം മെച്യൂറിറ്റി എത്തിയതിന് ശേഷം മാത്രം ഇതിനെ പൂവിടാനായിട്ട് അനുവദിക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ 1-2 സ്ഥലത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. 3 സ്ഥലത്ത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ബഡ് വന്നതായിരുന്നു, പക്ഷെ ഞാൻ ആ ബഡ് പൂവാവാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ഇവിടുന്ന് ഒരുപാട് ഷൂട്ട്സ് വന്നു. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാക്സിമം ഒരു മെച്യൂറിറ്റി, ഈ ഒരു റോസിന്റെ അടുത്ത് ഒരു വലുപ്പം എത്തിക്കഴിഞ്ഞാൽ മാത്രം പൂവിടാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. മറ്റൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത് പെസ്റ്റിസൈഡ്. അതാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടത്. റോസ് എപ്പോഴും നശിച്ചു പോകുന്നു, റോസിൽ പ്രാണി വരുന്നു, പലതും അറ്റാക്ക് ചെയ്തു എന്നൊക്കെയാണ് എല്ലാവരുടെയും ഈ പരാതി. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്, ഈ ഒരു മരുന്ന്. ഇതിന്റെ പേര് ഇപ്പം ക്യൂർ കെയർ എന്നുള്ളതാണ്, പക്ഷെ മാർക്കറ്റിൽ പല പേരുകളിലും ഇതായിരുന്നു. ഇതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം, മറ്റൊന്നുമല്ല ഗാർലിക്, വെളുത്തുള്ളി, ആര്യവേപ്പ് അഥവാ നീം, പിന്നെ ടൊബാക്കോ ഓയിൽ, പിന്നെ സോപ്പിന്റെ ലായനി. ഇത് 4 കൂടി യൂസ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ആണ് ഇത്. ഇത് വളരെ എഫക്റ്റീവ് ആണ്. കാരണം എന്താ വെച്ചാൽ എന്റെ ഒരുവിധം എല്ലാ റോസും തന്നെ നശിച്ചു പോകുന്നത് ഇതുകൊണ്ടായിരുന്നു. ബഡ് വരാൻ തുടങ്ങും, അപ്പോഴത്തേക്ക് പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അത് പോയി. അപ്പം ഇത് ഞാൻ എത്രയാ അതിന്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു തരത്തിലുള്ള ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ സ്പ്രേ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, ഞാൻ കാണിച്ചുതരാം. ഇത്ര കണ്ടന്റ് നിങ്ങൾ എടുത്താൽ മതി, കണ്ടില്ലേ. ഈ ഒരു കണ്ടന്റ് എടുത്ത് ഇതിന്റെ ഉള്ളിലോട്ട് ഒഴിച്ച് ഇത് ഫിൽ ചെയ്യാം. എന്നിട്ട് നന്നായി ഷേക്ക് ചെയ്തതിനു ശേഷം, ഈ ഒരു ബോട്ടിലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു പ്രഷർ പ്രാക്ടിയാണ്, പ്രഷർ സിസ്റ്റത്തില്. അപ്പം ഇത് നിനക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. മറ്റേത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ കൈ വേദനിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എനിക്കൊരു 10-20 റോസ് ചെടി ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു സാധനം യൂസ് ചെയ്ത് നമുക്ക് ഒറ്റ അടിക്കുന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോവാം. ഇത് അടിക്കേണ്ട ഒരു ഫ്രീക്വൻസി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റോസ് ചെടിക്ക് ഓൾറെഡി പെസ്റ്റ് അറ്റാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒരു 3 ദിവസം കണ്ടിന്യൂസ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഒരു ഗ്യാപ്പ് 2 ദിവസം ഇടുക, വീണ്ടും 2-3 ദിവസം അടിക്കുക. അങ്ങനെ ഒരു 1-2 ആഴ്ച നിങ്ങൾ അത് മാറുന്നത് വരെ ചെയ്തു കൊടുക്കാം. അപ്പൊ നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ള പൂവാണ്, ഒരു ചെടിയാണ് നിങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ ആഴ്ചയിലും ഇത് അടിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു പ്രിവെൻഷൻ പോലെ, ഈ പെസ്റ്റ് വന്നിട്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ അതിന്റെ മുന്നേ തന്നെ ഒരു പ്രിക്കോഷൻ പോലെ നമ്മളത് എല്ലാ ആഴ്ചയും അടിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ പല വീടുകളിലും കാണാറുണ്ട് റോസാ ചെടിയുടെ കീഴിലായിട്ട് നമ്മൾ ചായപ്പൊടിയുടെ ചണ്ടി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കും, അതുപോലെ തന്നെ ഉള്ളിയുടെ തോലിട്ട് കൊടുക്കും. ഇവിടെ ഒരുപാട് ഉള്ളിത്തോലുണ്ട്, അതുപോലെ ടീ ഡസ്റ്റ് ചായപ്പൊടിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ കാര്യമുണ്ടോ, അതുപോലെ മുട്ടത്തോടൊക്കെ ഉണ്ട്. അപ്പം ഇതിലൊക്കെ കാര്യമുണ്ടോ എന്നുള്ളത് ചിലവർ ചോദിക്കാറുണ്ട്. അപ്പം
100% ഈ ഒരു കാര്യം 100% ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ പക്ഷെ മുട്ടത്തോടിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മുട്ടത്തോട് അപ്പൊ തന്നെ പൊട്ടിച്ചെതിലിട്ടരുത്, അതൊന്നും ഉണക്കണം. ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വെയിലൊക്കെ വെച്ച് നന്നായിട്ട് ഉണക്കണം, അല്ലെങ്കിൽ വീണ്ടും ഫംഗസ് വരുന്നുണ്ട് ചെടിക്ക്. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ അലിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെടിക്ക് ഏറ്റവും നല്ലൊരു വളമാണ്. ഈ ടീ ചായപ്പൊടിയും ഉള്ളിയുടെ തോലും അതുപോലെ മുട്ടത്തോടൊക്കെ ഏറ്റവും നല്ലൊരു വളമാണ്. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് പറയുന്നത്. മറ്റൊരു വളവ് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്, എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ റോസ ചെടി കണ്ടില്ലേ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പൂവിടും. ഇതിപ്പോ പൂട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഒരുപാട് വേറെ ഒരുപാട് ചെടികൾ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഫ്ലവർ ചെയ്ത് ഫ്ലവർ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ അടുത്ത കാര്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഈ ഒരു നീല കളറായിട്ടുള്ളത് നിങ്ങൾ കാണുന്നത് ഫംഗിസൈഡ് ആണ്. ഇപ്പൊ മറ്റൊരു പ്രോബ്ലം റോസിന് വരാൻ ചാൻസ് ഉള്ളത് ഫംഗസ് അറ്റാക്ക് ആണ്. ഇത് മണ്ണിലും വരാം, അതുപോലെ തന്നെ ഇലയ്ക്കും വരാം. അപ്പൊ ഇലയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം, അത് മതി. ഈ ഫംഗിസൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇതിപ്പോ ഫുള്ള് മണ്ണാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അറിയില്ല. ഏതൊരു ഫംഗിസൈഡ് ആയാലും മതി, നിങ്ങൾക്ക് നഴ്സറീസിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് കുറച്ച് ഈ ഒരു പൊടി എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കലക്കിയാൽ മതി. ഇതിന് പ്രത്യേകിച്ച് ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ഇത്രയും പോലത്തെ വെള്ളത്തിൽ കലക്കുക. ഇനിയിപ്പം നിങ്ങളുടെ മണ്ണിനാണ് ഫംഗസ് അറ്റാക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മാസത്തിൽ ഒരിക്കലൊക്കെ നിങ്ങൾ ഇതൊന്ന് ചുറ്റുമിട്ട് കൊടുക്കുക. മണ്ണിന്റെ ചുറ്റുമിട്ട് കൊടുത്തിട്ട് അതൊന്ന് മണ്ണായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ തന്നെ ഫംഗസിന്റെ അറ്റാക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ റോസാ ചെടിയിൽ നിറയെ പൂ ഇടും. നിങ്ങൾക്കിപ്പോ ഇവിടെ കണ്ടാ അറിയാതെ ഒരുപാട് ബഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെള്ള റോസ്, ഈ റോസിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു റോസാണിത്. ഒരുപാട് നിങ്ങൾ പല ഫ്ലവർ ഷോസിലും കണ്ടിട്ടുണ്ട് ഫുൾ വെള്ള കളർ പൂക്കളായിട്ട്. ഇതിപ്പോ എനിക്ക് വളരെ സന്തോഷമായി, കാരണം ഫുൾ ബഡ്സ് ആണ് ഇപ്പൊ ഇതിലുള്ളത്. ഓൾറെഡി ഇപ്പൊ ഒരു 3-4 എണ്ണം വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതെവിടെയൊക്കെ ഫുൾ ബഡ്സ് ആണുള്ളത്. ഇതൊക്കെ ഞാൻ ഈ ഒരു മിശ്രിതം ചേർത്ത് അങ്ങനെയാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ ടിപ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ എല്ലാ സംശയത്തിനും എനിക്ക് എന്നാലാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും വ്യൂവേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ എനിക്കിതിലും എനർജറ്റിക്കായി വരാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ് കെറ്റ് പ്ലാൻ നാവിഗേഷൻ.